ونحشره يوم القيامة أعمى. ദുനിയാവിൽ ഖുർആനുമായി ബന്ധമില്ലാത്ത ആളുകൾ നാളെ മഹ്ശറയിൽ അല്ലാഹു അവരെ ഒരുമിച്ച് കൂട്ടുക. അന്ധന്മായിട്ട് അന്ധന്മാരായിട്ടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്ന് പറഞ്ഞാൽ കണ്ണുപൊട്ടൻ, അന്ധൻ എന്നാണ്. അല്ലാഹുവിനോട് അവർ ചോദിക്കും, അത്രേ ഖുർആനാണ് പറയുന്നത്. ഇവിടെ വന്നപ്പോ കണ്ണിന് കാഴ്ചയില്ലല്ലോ, ജീവിതകാലത്ത് ഒരു കണ്ണട പോലും ഗ്ലാസ് പോലും ഉപയോഗിക്കാത്ത ആളാണല്ലോ ഞാൻ. ഷോർട്ട് സൈറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ലോങ് സൈറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ വന്നപ്പോ റബ്ബേ കണ്ണിന് കാഴ്ചയില്ലല്ലോ, വഖദ് കുന്തു ബസീറാ. ദുനിയാവിൽ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോ അന്ധനാണല്ലോ റബ്ബേ. അല്ല പറയുന്ന മറുപടി കേൾക്കണോ മുഅ്മിനെ? അല്ല പറയുകയാണടാ, അതത്ക ആയാതുനാ ഫനസീതഹ വകദാലികൽ യൗമ തുൻസാ. നീ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ നിന്റെ അടുത്ത് ഖുർആൻ ഉണ്ടായിരുന്നല്ലോ, നിന്റെ വീട്ടിന്റെ അലമാറയിൽ ഖുർആൻ ഉണ്ടായിരുന്നല്ലോ, നിന്റെ ഷോക്കേസിൽ ഖുർആൻ ഉണ്ടായിരുന്നല്ലോ, എന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകൾ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്നല്ലോ, പള്ളിയുടെ കബോർഡുകളിൽ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ എന്റെ ആയത്തുകൾ നീ എന്ന് മറന്നുപോയില്ലേ? എല്ലാം നിനക്ക് ഓർമ്മയുണ്ട്, നിന്റെ മൊബൈൽ ഫോൺ നിനക്ക് ഓർമ്മയുണ്ട്, നിന്റെ വാട്സപ്പ് ഓർമ്മയുണ്ട്, നിന്റെ ഫേസ്ബുക്ക് ഓർമ്മയുണ്ട്, നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഓർമ്മയുണ്ട്, സൽക്കാരങ്ങൾ ഓർമ്മയുണ്ട്, കല്യാണങ്ങൾ ഓർമ്മയുണ്ട്, നിക്കാഹുകൾ ഓർമ്മയുണ്ട്, മരണങ്ങൾ ഓർമ്മയുണ്ട്, നിന്റെ കച്ചവടങ്ങൾ ഓർമ്മയുണ്ട്, എല്ലാം നിനക്ക് ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മയില്ലാത്ത ഒറ്റ കാര്യം എന്തായിരുന്നു? എന്റെ ഖുർആനിലെ ആയത്തുകളെ നീ മറന്നുപോയല്ലോ, എന്റെ ആയത്തുകളെ നീ വിസ്മരിച്ചു കളഞ്ഞല്ലോ, ഒരായത്തോതാ നിനക്ക് സമയമുണ്ടായില്ലല്ലോ. മുമ്മിനെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണേ, വാട്സപ്പിലും ഫേസ്ബുക്കിലും എത്ര പേജുകളാ നമ്മൾ വായിച്ചു തള്ളുന്നത്? ഓരോ ദിവസവും എത്ര എത്ര പേജുകളാ ഫേസ്ബുക്കിൽ നമ്മൾ വായിക്കുന്നത്? വാട്സപ്പിൽ എത്ര പോസ്റ്റുകളാ നമ്മൾ വായിക്കുന്നത്? പക്ഷേ അല്ലാഹുവിന്റെ കലാമാകുന്ന നമ്മുടെ ഉഹ്റവിയും ദുന്യവിയുമായ രക്ഷയുടെ കവചമാകുന്ന ഖുർആനിനെ തൊട്ടു നോക്കാൻ പോലും സമയമില്ല. അന്ന് നീ എന്റെ ആയത്തുകളെ മറന്നതുപോലെ ഇന്നതാ നിന്നെയും വിസ്മരിക്കപ്പെടുന്നു എന്ന് അല്ലാഹു പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രഭാഷണ വേദികളിൽ ഖുർആനിന്റെ മഹത്വം പറയണ്ടേ? ഖുർആനിന്റെ പ്രസക്തി പറയണ്ടേ? ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധമൊന്ന് കൂടുതൽ കരുപിടിപ്പിക്കാൻ ഇത് ഉപകരിക്കുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.